അമ്മയ്ക്ക് വയ്യല്ലോ. വീട് പണിയിച്ചു നെന്മല മോളെ. എവിടെ? ബോംബെയില്. വീട് പണിഞ്ഞതല്ല, വാങ്ങിച്ചതാ. വേറെ ആരുടെ വീടാ? വാടകയ്ക്ക് നിർത്തി കൽക്കരയാണ്. വാടകയ്ക്കല്ല, നല്ലൊരു വീട് വെച്ച നല്ല കെട്ടിടം പാരിവാച്ച് കഴിഞ്ഞു. കണ്ടോ? ആ നിർമ്മല പോലെ എന്നോട് പറഞ്ഞു. ഞങ്ങൾ എല്ലാവരെയും വിളിച്ചു. ഫോട്ടോ കണ്ടോ? ആ നിങ്ങൾക്ക് താമസിക്കാൻ ഉണ്ടാക്കുക. ഫോട്ടോ കണ്ടോ? ആ ആര് കാണിച്ചു? അച്ഛനും അമ്മനും കാണിച്ചോ? ആ ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. ആ ഞാൻ പോയി കാണണം. ആ അതിനകത്ത് കിടക്കണം. അച്ഛനും കൊള്ളാം, എല്ലാവരും കൊള്ളാം. ആ ബോംബെയിലെ നാട്ടുകാരും കൊള്ളാം. ബാലു അച്ഛനാരുണ്ട്? ഞങ്ങളൊക്കെ വിളിച്ചതാ. ആരോരും അമ്മ എന്നെ തിരുവോണമുണ്ടായി വിളിക്കുന്നു. വരണ്ടേ? വരണ്ടേ? അന്നാ അങ്ങോട്ട് വരണം. എങ്ങനെ വരാനാ മുന്നേ? ട്രെയിനിൽ വന്നാൽ മതി, ഒരു ദിവസം ട്രെയിനിൽ ഇരിക്കണം. എവിള് കിടക്കുന്ന കണ്ടോ? തള്ളേ തള്ളേ ഇല്ലാത്തവളെ. ഒരാഴ്ചക്ക് പോയിട്ട് വാ. ഒരാഴ്ചക്ക് വല്ലവരും കേറി താമസിക്കും. അതാ പേടി. കരെ വെച്ച് തന്ന പൈസ 35,000 രൂപ വേണുടെ കൊടുത്തു. വേണു എല്ലാം നാച്ചു ഒന്നും കൊണ്ടുവന്നു. കഥ പിന്നെ ജൈവ തിരിച്ചു. അവൻ ജോലിക്ക് പോകണ്ട, എവിടാ കൂലി കൊടുത്ത. പിന്നെ ഞാൻ രണ്ട് കഥ നിർത്തി. ഉമ്മാരി ചേച്ചി 1,000, വയസ്സുള്ളമ്മ 500, ഉമ്മലെ 1,000, എല്ലാവരും കൂടി തന്നെ എല്ലാം കഥ നിർത്തി. രണ്ട് കഥ ഞാൻ നിർത്തി. ആ കഥ നിർത്തി, ആ കഥ ഇങ്ങോട്ട് എടുത്തു വെച്ചു. പന്നെ കഥ അമ്മന് കമ്പിയിട്ട് കൊടുക്കുക. പൂർവ്വത്ത് അങ്ങ് പോകാറായിരിക്കുന്നു, അത് മാറ്റണം. 1,500 വയസ്സ് മാധ്യമുള്ള വെച്ചവൾ പോലും പറഞ്ഞു. പാലിനൊക്കെ 740 ചായ കുടിക്കും. അതേ പുഴു കുടിച്ചല്ല, മീനൊക്കെ കഴിയാതെ നാരങ്ങയുടെ തോടിയിട്ട്. അമ്മയെ കൂട്ടി എങ്ങനെ ഇരിക്കും? അതൊക്കെ ഒരു സാവധാനത്തിൽ വേണം. പച്ചമുളവേ. വീട്ടിൽ കിണറുണ്ടോ? അവിടെ കിണറുണ്ടോ? കണ്ടുണ്ട്. ഇവിടെ അരി അരിക്കുന്ന സാധനം 2,500 ഞാൻ കൊടുത്തതാ. മേടിച്ച് അരി അരിക്കാനെ കൊടുത്തു. ഞാൻ അപ്പുറത്ത് അമ്മാമ്മയെ കൊണ്ട് അരിപ്പിക്കുവാ. ഞാൻ പെപ്പിളാട് മേടിച്ച് ഭാര്യ അരിക്കട്ടെ. എൻ്റെ വിചാരം പെപ്പിളാട് അരിക്കട്ടെ. ആരെങ്കിലും അരിച്ചു നിങ്ങളിവിടെ വന്നപ്പോൾ അവിടെ അരിച്ച. നമുക്ക് വരാൻ നേരമില്ല. ഇവിടെ വന്നവരച്ചാൽ അപ്പുറത്ത് അമ്മാമി താമസമുണ്ട്. അവരുടെ കുട്ടി അച്ചാറ് പെമ്പിളാരെയായി കെട്ടിച്ച് വിട്ടു. അമ്മ അമ്മൂമ്മയും കിടപ്പാ. അവർക്കൊരു മോളുണ്ടെന്ന മാപ്പിളയാണ്. ഇപ്പം അത്തടിച്ച് കോളേജിൽ പഠി, ASN പഠിക്കുക. ആ അച്ചാച്ചൻ വന്നാലേ കഴിഞ്ഞി പാത്ത. ആ അമ്മാമ്മയുടെ ആങ്ങളെ അത് തന്നെ. അവരുടെ വീട്ടിലൊക്കെ എന്നെ കൊണ്ടുപോയി. ഹോട്ടലിൽ തിരിച്ചു വരുമ്പം മുട്ടനായില വറുത്തത്. നമ്മൾ ചോറ് കുറച്ച് മഴ വേണ്ട. വീട് കാണാൻ പോപ്പിനോട് അവർക്കൊക്കെ വണ്ടി കിട്ടും. വേറെ പോകുമ്പോൾ അവർക്ക് രണ്ട് ആമ്പിളല്ല. ഒരു കൊച്ചിനെ എടുത്തോണ്ട് വരും. അവർക്ക് എപ്പോഴും ഒരു കൊടി കൊച്ചു വേണം. മറക്കാതെയാ, മറക്കാത്ത കൊച്ചാ. അത് എപ്പോഴും ഒരു കൊച്ചിനെ എടുക്കൂട്ടെ. എന്റെ പേരാണ് യദു. അതിനെ കേൾപ്പിച്ചു. അതിനെ